ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാകാൻ കമ്പനി ചെയർമാൻ എം സി കമറുദ്ദീൻ എം എൽ എക്കും മാനേജിംഗ് ഡയറക്ടർ ടി കെ പൂക്കോയ തങ്ങൾക്കും നോട്ടീസ്. വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി മുമ്പാകെ ഹാജരാകാനാണ് നിർദ്ദേശം. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ 85 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആദ്യഘട്ടത്തിൽ പരാതിക്കാരിൽ നിന്നും തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി കേസിലെ പ്രധാന പ്രതികളെ ചോദ്യം ചെയ്യലാണ് രണ്ടാം ഘട്ടം. ഫാഷൻ ഗോൾഡ് ചെയർമാൻ എം സി കമറുദ്ദീൻ എം എൽ എ, മാനേജിംഗ് ഡയറക്ടർ ടി കെ പൂക്കോയ തങ്ങൾ എന്നിവരെ ചോദ്യം ചെയ്യുവാൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഇതുപ്രകാരം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി മുമ്പാകെ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ അന്വേഷണ സംഘം ഇരുവർക്കും നോട്ടീസ് നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിൽ അംഗമാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ. അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥരും ചോദ്യം ചെയ്യലിൽ പങ്കാളികളാകും. ചോദ്യം ചെയ്യൽ നടപടി പൂർത്തിയായ ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. 750 നിക്ഷേപകരിൽ നിന്ന് 150 കോടിയോളം രൂപ സമാഹരിച്ച ശേഷം തിരികെ നൽകിയില്ലെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള പരാതി. കമ്പനിയിലെ ചില ഡയറക്ടർമാർക്കെതിരെയും പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ചില ഡയറക്ടർമാരും എം സി കമറുദ്ദീൻ എം എൽ എക്കും ടി കെ പൂക്കോയ തങ്ങൾക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തി. ഇതിനകം 85 കേസുകളാണ് കമറുദ്ദീനും പൂക്കോയ തങ്ങൾക്കുമെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത്. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ 58, കാസർകോട്ട് 14, പയ്യന്നൂരിൽ 13 കേസുകൾ വീതമാണ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഐ ജി യോഗേഷ് അഗർവാൾ ഉൾപ്പെടെ 3 IPS ഉദ്യോഗസ്ഥരും SP, DYSP, CIമാരും അടങ്ങുന്നതാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് പ്രധാന പ്രതികളെ ചോദ്യം ചെയ്യുവാൻ അന്വേഷണ സംഘം തീരുമാനം കൈക്കൊണ്ടത്. കൈരളി ന്യൂസ്, കാസർഗോഡ്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സണ്ണി, ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത ശേഷമുള്ള ഏറ്റവും നിർണായക നടപടിയാണ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിലെ പ്രതിയായ ലീഗ് MLA ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും ജോജറ്റ്, ഈ കേസിന്റെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേസ് ആദ്യം ലോക്കൽ പോലീസ് ചന്ദേര പോലീസായിരുന്നു CIയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തി ആരംഭിച്ചത്. പിന്നീട് കാസർഗോഡ് സ്റ്റേഷനിലും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലും എത്തിയതോടെ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ പിന്നീട് ഏൽപ്പിച്ചു. പക്ഷെ കേസിന്റെ വ്യാപ്തിയും തട്ടിപ്പിന്റെ വ്യാപ്തിയും എല്ലാം കണക്കിലെടുത്ത് അത് പ്രത്യേക ക്രൈംബ്രാഞ്ചിന്റെ സംസ്ഥാന സംഘം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് അത് ഒന്നും കൂടെ വിപുലീകരിച്ചാണ് 3 IPS ഉദ്യോഗസ്ഥർ, കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് IG യോഗേഷ് അഗർവാൾ ഉൾപ്പെടെയുള്ള അന്വേഷണ തലവനായി കൊണ്ടുള്ള വലിയൊരു പോലീസ് സംവിധാനം തന്നെ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുണ്ടായി. ഈ കമ്മിറ്റി, ഈ അന്വേഷണ സംഘത്തിന്റെ യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു. ഇതിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗ തീരുമാന പ്രകാരമാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പരാതിക്കാരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തിയിരുന്നു. 13 കേസുകളിലാണ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായത്. മറ്റ് കേസുകളെല്ലാം സമാന സ്വഭാവമുള്ളതിനാൽ പ്രാഥമികമായ തെളിവുകൾ ലഭ്യമായി കഴിഞ്ഞു. കേസുമായി മുന്നോട്ട് പോകുന്നതിന് വളരെ ആസൂത്രിതമായി നടന്ന തട്ടിപ്പാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ, പൂക്കോയ തങ്ങൾ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ കമ്പനിയുടെ ചെയർമാൻ MC കമറുദ്ദീൻ MLA, ഇവരെ രണ്ടുപേരെയും നിന്നും ചോദ്യം ചെയ്യലും ആവശ്യമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ ജില്ലാ പോലീസ് മേധാവി, കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ ഹാജരാവാൻ വേണ്ടി ഇരുവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരെ സമയം നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെടുമോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും നാളെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ തന്നെ അതെ ഇവർ ഹാജരാകും എന്നാണ് നമുക്ക് കരുതാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും. കാര്യങ്ങൾ നീങ്ങുന്ന രീതിയിലാണോ, MC കമറുദ്ദീന് കൂടുതൽ കുരുക്കാകുകയാണോ കാര്യങ്ങൾ? ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു, പക്ഷെ അത് പാളിപ്പോകുന്ന ഒരു സ്ഥിതിയിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഹാജരാകാൻ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ജോജൻ, കമറുദ്ദീൻ MLA പ്രശ്നം പരിഹരിക്കുന്നതിന് ലീഗിന്റെ ഉന്നതാധികാര സമിതി കാസർഗോഡ് ലീഗിന്റെ ജില്ലാ ട്രഷറി കല്ലട്ട മാഹിൻ ഷാജിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം 2 ആഴ്ച കൊണ്ട് പ്രാഥമികമായ ഒരു തെളിവെടുപ്പും അന്വേഷണം നടത്തി കമ്പനിയുടെ ആസ്തി ബാധ്യതകൾ കണക്കിലാക്കി. ഒരു കാരണവശാലും ഈ പണം കമ്പനിയുടെ ആസ്തി കൊണ്ട് കൊടുത്തു തീർക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് കലക്ടർ മാഹിൻ രാജ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാരണം കലക്ടർ മാഹിൻ രാജിക്ക് തന്നെ 10-40 ലക്ഷത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് ഫാഷൻ ഗോൾഡ് നിക്ഷേപവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് ഇതിന്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പരിഹരിക്കാൻ സാധ്യമാകില്ല എന്നൊരു റിപ്പോർട്ടാണ് നൽകിയത്. ഇതിനെ തുടർന്നുള്ള തീരുമാനങ്ങളൊന്നും തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. മാത്രമല്ല കമറുദ്ദീനെ കൈയൊഴിയുന്ന നിലയിലേക്ക് ലീഗ് ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം പാർട്ടിക്ക് വലിയൊരു കളങ്കം വരുത്തിവെച്ച് അവളെ കൊണ്ടു നടക്കുന്നതിന് പാർട്ടിക്ക് ഗുണമാകില്ല
എന്ത നിലയിലുള്ള ചിന്തയാണ് ഇപ്പോൾ ലീഗ് ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലുള്ളത്? എന്താണ് ലീഗ് എടുക്കാൻ പോകുന്ന നടപടിയും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താ ഈ ആസ്തികൾ കൊണ്ട് ഈ കടബാധ്യതകൾ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് പണം കൊടുത്ത് തീർക്കാൻ സാധിക്കില്ല. 90-95% നിക്ഷേപകരും പ്രവർത്തകരോ അനുഭാവി കുടുംബങ്ങളോ ആണ്. ആ നിലയിൽ മുസ്ലിം ലീഗിന് വലിയ ഒരു ക്ഷീണമുണ്ടാക്കിയ ഒരു നടപടിയാണ് അമൃതീൻ എം എൽ എയും ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ടി കെ പൂക്കോ ഇതങ്ങളുടെ നേതൃത്വത്തിൽ നടന്നത്. ഇതിനു പുറമെ ഡയറക്ടർമാർ ഇവർക്കെതിരെ പരാതി നൽകി തുടങ്ങിയിരിക്കുന്നു. മറ്റ് ഡയറക്ടർമാർക്കെതിരെ ലീഗ് പ്രവർത്തകരും പരാതി നൽകിയിരിക്കുന്നു. ആ നിലയിൽ കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ജോജറ്റ്.